नमस्कार नाड़े नावे नाटोट वार्ता स्वागत या आर तुसी नाला ऑगस्ट इंडिया स्वातंत्र समर काल त्रसीप्चान ब्रिटीश इंटर क्विट इंडिया डू ऑर डाई प्रवर्ती अलग भर राज्य मनसोड़ नावी उयर्ती मुद्रावाक्यम अब स्वातंत्र निर्णायक स्वाधीन चलती स्वातंत्र महाप्रस्थान क्विट इंडिया प्रस्थान वार्षिक दिन क्विट इंडिया प्रस्थान विशद नमुक मुंब इन मत दिन मुंब तीर्च निंदिवा पर अगर समय या ओर दिवस नल्क स्ने सहकरण नाटोट टीमि आदर उपाय समर्पा कूड़ा कूड़ा ऐसा अ श्रमिक श्रद्धि कुछ कूड़ी अनुभवपूर्ण स्नेहपूर्ण प्रतिरण नि सोषमें अड़ समत जन ഒത്തിരി നിർണായക വിഷയങ്ങൾ ഉദ്യോഗസ്ഥർ അറിയേണ്ട ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട് അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നു അതിന്റെ മാറ്റങ്ങളും വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വാർത്ത നമ്മുടെ പള്ളിമുക്ക് മുതൽ പൊട്ടിമുക്ക് വരെയുള്ള റോഡിന്റേതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നാലാമത്തെ വാർത്തയാണ് സ്വാഭാവികമായി प्रतिरण तौर आवर्ती आवर्ती वो अब गुण कहूँ इन प्रवर्तुटे ओराड अटचान आश्वासवे अत्रोम इन मेटल निरती पणि निर्तो वी कुो कंपिड़ा इतर नाम अंगीक वार्ता कंको तीर्च सब्सक्रैब शेयर लाइक अभ्यर्थिक इन नमुक दिन विशेष नाले ऑगस्ट क्विट इंडिया मूवमेंट डे नाले क्विट इंडिया दिन अंतराष्ट्र पूच दिन कवियु नाटककृत एम आर बी मल्लमंगलत रामन भट्ट तिरुपाड जन्मदिन ജി എസ് ടി ബിൽ ലോകസഭ പാസാക്കിയ ദിവസമാണ്. ഇന്ന് നമുക്ക് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഓഗസ്റ്റ് 8-ന് ക്വിറ്റ് ഇന്ത്യ സമരദിനമായി ആചരിക്കുന്നു. ഇത് ഓഗസ്റ്റ് ക്രാന്തി എന്നും അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-ന് മഹാത്മാഗാന്ധി ഭാരത് ഛോടാ ആന്തോളൻ അഥവാ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുകയും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകുകയും ചെയ്തു. 1942 ഏപ്രിൽ ക്രിസ് ദൗത്യം പരാജയപ്പെട്ടു. 4 മാസത്തിനുള്ളിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യൻ ജനതയുടെ 3-ാമത്തെ വലിയ ബഹുജന സമരം ആരംഭിച്ചു. അതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മഹാത്മാഗാന്ധിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം പാസാക്കി. ഈ പ്രമേയം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഉടനടി അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയ്ക്കും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിജയത്തിനും അടിയന്തര ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചു. അതിനായി ഐക്യരാഷ്ട്രസഭയുടെ രാജ്യങ്ങൾ ഫാസിസ്റ്റ് ജർമ്മനി, ഇറ്റലി എന്നിവയ്ക്കെതിരെ പോരാടി. ജപ്പാനും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരം പിൻവലിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഫാസിസ്റ്റ് സാമ്രാജ്യത്വ ആക്രമണത്തിനെതിരെ പോരാടുന്ന രാജ്യങ്ങളുടെ പക്ഷത്ത് തന്റെ എല്ലാ വിഭവങ്ങളുമായി ഇന്ത്യ യുദ്ധത്തിൽ ചേരുമെന്ന് അതിൽ പറയുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സാധ്യമായ ഏറ്റവും വിപുലമായ തോതിൽ അഹിംസാത്മകമായ പാതയിൽ ബഹുജന സമരം ആരംഭിക്കുന്നതിന് പ്രമേയം അംഗീകാരം നൽകി. പ്രമേയം പാസാക്കിയ ശേഷം ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു മന്ത്രമുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയും നിങ്ങളുടെ ഓരോ ശ്വാസവും അതിനൊരു ആവിഷ്കാരം നൽകുകയും ചെയ്യുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് മന്ത്രം. ഒന്നുകിൽ നമ്മൾ സ്വതന്ത്രരാകും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. ക്വിറ്റ് ഇന്ത്യ, ഡൂ ഓർ ഡൈ എന്നിവ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ ജനതയുടെ സമരമുറകളായി മാറി. 1942 ഓഗസ്റ്റ് 9-ന് അതിരാവിലെ മിക്ക കോൺഗ്രസ് നേതാക്കളും അറസ്റ്റിലായി.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജയിലുകളിൽ അവരെ പാർപ്പിച്ചു. കോൺഗ്രസ് നിരോധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താലുകളും ഘോഷയാത്രകളും നടന്നു. സർക്കാർ ഒരു ഭീകരഭരണം അഴിച്ചുവിട്ടു. രാജ്യത്തുടനീളം വെടിവയ്പ്പുകളും ലാത്തിചാർജുകളും അറസ്റ്റുകളും ഉണ്ടായിരുന്നു. രോഷാകുലരായ ആളുകൾ അക്രമപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. ജനങ്ങൾ സർക്കാർ വസ്തുക്കൾ ആക്രമിക്കുകയും റെയിൽവേ ലൈനുകൾ നശിപ്പിക്കുകയും പോസ്റ്റുകളും ടെലിഗ്രാഫുകളും തടസ്സപ്പെടുത്തുകയും ചെയ്തു. പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പല പത്രങ്ങളും നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാതെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. 1942 അവസാനത്തോടെ ഏകദേശം 60,000 പേർ തടവിലാക്കപ്പെടുകയും 100,000 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടവർ നിരവധി കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടുന്നു. ബംഗാളിലെ തംലൂക്കിൽ 71-കാരിയായ മാതങ്കിനി ഹസ്ര, അസമിലെ ഗോഹ്പൂരിൽ 13-കാരിയായ കനക്ലത ബറുവ, പട്ന ബിഹാറിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനിടെ 7 യുവ വിദ്യാർത്ഥികളും 100,000 മറ്റുള്ളവരും വെടിയേറ്റു മരിച്ചു. യുപിയിലെ ബാലിയ, ബംഗാളിലെ തംലൂക്ക്, മഹാരാഷ്ട്രയിലെ സത്താര, കർണാടകയിലെ ധർവാർ, ഒറീസയിലെ ബാലസോർ, തൽച്ചാർ തുടങ്ങിയ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മുക്തമാവുകയും അവിടുത്തെ ജനങ്ങൾ സ്വന്തം സർക്കാരുകൾ രൂപീകരിക്കുകയും ചെയ്തു. ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി, എസ് എം ജോഷി, രാം മനോഹർ ലോഹ്യ തുടങ്ങിയവർ സംഘടിപ്പിച്ച വിപ്ലവ പ്രവർത്തനങ്ങൾ യുദ്ധകാലത്തുടനീളം തുടർന്നു. യുദ്ധകാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭയങ്കരമായ കഷ്ടപ്പാടുകളുടെ കാലഘട്ടമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പോലീസിന്റെയും അടിച്ചമർത്തലുകൾ മൂലമുണ്ടായ ദുരിതത്തിനു പുറമെ ബംഗാളിൽ ഭയാനകമായ ക്ഷാമമുണ്ടായി. അതിൽ 30,00,000 ആളുകൾ മരിച്ചു. പട്ടിണി പാവങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിൽ സർക്കാർ വലിയ താല്പര്യം കാണിച്ചില്ല. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ചു. 1944 ഭൂരിഭാഗം പ്രകടനങ്ങളും അടിച്ചമർത്തപ്പെട്ടെങ്കിലും 1944 ഗാന്ധിജി ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം തന്റെ പ്രതിഷേധം തുടരുകയും 21 നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ലോകത്തിലെ ബ്രിട്ടന്റെ സ്ഥാനം നാടകീയമായി മാറി. സ്വാതന്ത്ര്യത്തിനുള്ള ആവശ്യം ഇനി അവഗണിക്കാനാവില്ല എന്ന സ്ഥിതി വന്നു. സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി രാജ്യത്തെ ബോംബെയിലെ ക്രാന്തി മൈതാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ചരിത്ര സംഭവത്തിന്റെ ആദരസൂചകമായി മൈതാനത്തിനൊരു സ്മാരകവുമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് സംഭവങ്ങൾ നടന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ തുടങ്ങിയ കോൺഗ്രസ് രാഷ്ട്രീയക്കാരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യൻ ഇംപീരിയൽ പോലീസ്, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ സിവിൽ സർവീസ് എന്നിവയുടെ വൈസ്രോയി കൗൺസിൽ ബ്രിട്ടീഷുകാർക്ക് പിന്തുണയുണ്ടായിരുന്നു. പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസൽറ്റ് ചില ഇന്ത്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിൽ സമ്മർദ്ദം ചെലുത്തിയതിനാൽ പുറത്തുനിന്നുള്ള പിന്തുണ അമേരിക്കക്കാരിൽ നിന്നാണ്. മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ചേരാൻ വിസമ്മതിച്ചു. ഗാന്ധിജിയുടെ ആഹ്വാനത്തിന് ചെവികൊടുത്ത കോൺഗ്രസ് അംഗങ്ങൾ പ്രവിശ്യാ നിയമസഭകളിൽ നിന്ന് രാജിവെച്ചു. 1992 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സുവർണ ജൂബിലി പ്രമാണിച്ച് 1 രൂപയുടെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കി. നാളെ മറ്റൊരു ദിനം കൂടിയാണ് വേൾഡ് ക്യാറ്റ് ഡേ. ഓഗസ്റ്റ് 8 അന്താരാഷ്ട്ര പൂച്ച ദിനം കൂടിയാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗമായ പൂച്ചകളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ദിവസമാണിത്. പുരാതന ഈജിപ്ഷ്യൻ നാഗരിക സംസ്കാരത്തിൽ പൂച്ചകളെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രരേഖ കാണാം. ഈജിപ്തുകാർ പൂച്ചകളെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അറിയപ്പെടുന്ന ആദ്യത്തെ പൂച്ചദേവനായിരുന്നു മാഫ്ഡെറ്റ്. 1 രാജവംശത്തിന്റെ കാലത്ത് പാമ്പുകൾ, തേൽ, തിന്മകൾ എന്നിവയ്ക്കെതിരായ സംരക്ഷകനായി കണക്കാക്കപ്പെട്ടിരുന്നു. അതിനാൽ അവർക്ക് പൂച്ചകൾ ദേവതകൾ മാത്രമല്ല സംരക്ഷകരുമായിരുന്നു. ഇന്റർനാഷണൽ ക്യാറ്റ് ഡേയ്ക്കായുള്ള യഥാർത്ഥ ആഘോഷങ്ങൾ 2002 IFW മൃഗസേമത്തിനുള്ള ഇന്റർനാഷണൽ ഫണ്ട് ആദ്യമായി പ്രഖ്യാപിച്ചു. ആഘോഷിക്കാൻ ചേർന്ന മറ്റും മൃഗാവകാശ ഗ്രൂപ്പുകൾക്കൊപ്പം ഈ ഗ്രഹത്തിലെ ഏറ്റവും ജനപ്രിയമായ വളർത്തുമൃഗങ്ങളിലൊന്നിനെ അഭിനന്ദിക്കുന്നതിനും ആദരിക്കുന്നതിനുമുള്ള ദിവസമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ഓട്ടപ്രദർശന വാർത്തകൾ കാണാം. അശാന്തമായ ഗസ. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ മരണം. ഒറ്റയടിക്ക് ഇന്ധനവിലയിൽ വൻ വർധന. ബംഗ്ലാദേശിൽ ജനം തെരുവിലിറങ്ങി. CSIR ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ഡോക്ടർ എൻ കലൈശെട്ടി. നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിക്കാനായില്ല. SSLV ദൗത്യം വിജയിച്ചില്ലെന്ന് ISRO.
ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടമലയ അണക്കെട്ട് ചൊവ്വാഴ്ച തുറക്കും, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഇടുക്കി ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു, തുറന്നുവിടുന്നത് സെക്കൻഡിൽ 100,000 ലിറ്റർ വെള്ളം. അയൽപ്പക്ക വാർത്തകൾ നോക്കാം. ചുവപ്പാണ് ഒറ്റ വർണ്ണം, അത് ചോരയുടെ നിറമെന്നും കവി കുരീപ്പുഴ ശ്രീകുമാർ. ബാലസംഘം കുണ്ടറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സമരം ഫലം കണ്ടു, പള്ളിമുക്ക് പൊട്ടിമുക്ക് റോഡിന്റെ പണി തുടങ്ങി. CPMന്റെയും CPIയുടെയും നയമല്ല RSPയുടേതെന്ന് AISIS സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. വല്ലാത്ത കാഴ്ച, കുടിവെള്ളം വാടാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ, ആർക്കും ഒരനക്കവുമില്ല. കിഴക്കേ കേരള പഞ്ചായത്തിൽ ലോൺ മേള സംഘടിപ്പിച്ചു. അറിയിപ്പ് നാളത്തെ പരിപാടി. ചുവപ്പാണ് ഒറ്റ വർണ്ണം, അത് ചോരയുടെ നിറമെന്നും കവി കുരീപ്പുഴ ശ്രീകുമാർ. മനുഷ്യന് വിവിധ നിറങ്ങളുണ്ടെങ്കിലും അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പാണെന്നും ചുവപ്പാണ് ഒറ്റ വർണ്ണമെന്നും കുരീപ്പുഴ ശ്രീകുമാർ. ബാലസംഘം കുണ്ടറ ഏരിയ സമ്മേളനം മുളവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നന്മയുടെയും സ്നേഹത്തിന്റെയും വക്താക്കളായി കുട്ടികൾ വളരണം. സമഭാവനയും കരുതലും നമ്മൾ സൂക്ഷിക്കണം. ഏരിയ പ്രസിഡന്റ് ആർ ദേവിക അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷാഫി, ശിവപ്രിയ, ഏരിയ സെക്രട്ടറി അതുൽ രവി, ജില്ലാ കോർഡിനേറ്റർ ശരത് എസ് ഞാങ്കടവ്, സമീറ, അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഒരൊറ്റ നിറം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ചോരയുടെ നിറമാണ്, വേറെ നിറവും ഇല്ല. എല്ലാവരുടെയും ചോരയ്ക്ക് ചുവപ്പ് നിറമാണ്, അങ്ങനെയല്ലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ചോര ചുവപ്പാണ്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പുറമേ പല വർണ്ണങ്ങളും ഉണ്ടാകും. നല്ല കറുപ്പ് നിറമുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലമുണ്ട്, ആഫ്രിക്കൻ പ്രദേശങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ഏതാണ്ടൊരു മഞ്ഞ നിറമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ അരുണാചൽ പ്രദേശ് തൊട്ട് അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, ചൈന, മംഗോളിയ, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഏതാണ്ട് യെല്ലോ കളർ ഉള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ബ്രൗൺ കളറുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ബാഹ്യമാണ്, പുറമേ കാണുന്നതാണ്. പക്ഷേ ഈ കറുത്ത ആഫ്രിക്കക്കാരൻ്റെ ഞരമ്പുകളിലും വെള്ള യൂറോപ്പിൻ്റെ ഞരമ്പുകളിലും മഞ്ഞ നിറമുള്ള ചൈനക്കാരൻ്റെ ഞരമ്പുകളിലും ഏതാണ്ട് തവിട്ട നിറമുള്ള നമ്മളുടെയൊക്കെ ഞരമ്പുകളിലും ഓടുന്ന ചോരയ്ക്ക് ഒരൊറ്റ നിറമാണ്, ഇത് നിറമാണ് ചുവപ്പ്. അപ്പോൾ ചുവപ്പാണ് ഒറ്റ വർണ്ണം, ചുവപ്പ് മാത്രമാണ് നമ്മുടെ വർണ്ണം. ഏത്തിൽ കണ്ടാൽ പോരാ, കാട്ടി കാണണം. പ്രായോഗിക ജ്ഞാനമാണ് വേണ്ടത്. എന്റെ മുന്നിലിരിക്കുന്നവർ ബ്രെഡ് കഴിക്കാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അതെങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഇത് നമ്മുടെ മുന്നിൽ എത്തുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ മനോഭാവം പോലും മാറുമായിരുന്നു. നല്ല ശാസ്ത്രീയത മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഓരോ തരി ഭക്ഷണവും നമ്മുടെ മുന്നിൽ എത്തുന്നതിന്റെ പിന്നിൽ അധ്വാനം കൂടി നമുക്കറിയാൻ കഴിയും. കുട്ടിക്കാലത്തൊക്കെ ഇപ്പോഴും കുട്ടികൾ ബ്രെഡ് എടുക്കുമ്പോൾ അതിനകത്തുള്ള ചെറിയ ദ്വാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ കൂടെ കുട്ടികൾ പരസ്പരം നോക്കുന്നത് കാണാം നമുക്ക്. കണ്ണാടി വെക്കുന്ന പോലെ നേരെ മുഖം നോക്കി അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാൻ കുട്ടികൾ കാണിക്ക തിരുത്തം കാണാം. എന്തുകൊണ്ടായിരിക്കാം ഈ ബ്രെഡിനകത്ത് ഇങ്ങനെ ദ്വാരങ്ങൾ വീഴുന്നത്? അതിന്റെ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അമ്പത് കഴിഞ്ഞവർക്കൊക്കെ പഴയ കാലത്തെ മുരിച്ച റൊട്ടി പരിചയമുള്ളവയാണ്. കടുത്ത പനി വന്നാൽ മുരിച്ച റൊട്ടിയും കട്ടൻ കാപ്പിയുമാണ് ആഹാരമായിരുന്നത്. ഇപ്പോൾ മുരിച്ച റൊട്ടി കാണാനേയില്ല, അതൊക്കെ ബ്രെഡിന് വഴിമാറി കഴിഞ്ഞു. കട്ടൻ കാപ്പിയിൽ മുരിച്ച റൊട്ടി മുക്കി കഴിക്കുമ്പോൾ അതിനുള്ളിലെ സുഷിരങ്ങൾ നിരീക്ഷിക്കുക എന്നതൊരു നേരം പോക്കായിരുന്നു. പുതുതലമുറ കുട്ടികളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. റൊട്ടിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദ്വാരങ്ങളുള്ളത്? റൊട്ടി ഉണ്ടാക്കുന്നതിന് മാവ് കുഴച്ച ശേഷം അത് പുളിപ്പിക്കുന്നതിനായി ഈസ്റ്റോ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളോ ചേർക്കും.
ആസ്കോമൈസെറ്റ്സ് എന്ന പൂപ്പൽ വർഗത്തിൽപ്പെട്ട ഒരു സൂക്ഷ്മ സസ്യമാണ് ഈസ്റ്റ്. മാവിലുള്ള പഞ്ചസാരയെയും അന്നജത്തിൽ നിന്നും ഡയസ്റ്റാറ്റിക് എൻസൈമുകളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന പഞ്ചസാരയെയും ഈസ്റ്റ് ആഹാരമാക്കുന്നു. ആ പ്രക്രിയയിൽ അവ വിഘടിക്കുകയും കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മാവ് പൊളിച്ചു പൊങ്ങുന്നത്. ഈ വാതകം മാവിൽ തങ്ങി നിൽക്കും. റൊട്ടി ഉണ്ടാക്കുന്നതിനായി മാവ് അപ്പക്കൂട്ടിൽ അല്ലെങ്കിൽ ഓവനിൽ വയ്ക്കുമ്പോൾ അതിനകത്തെ ഉയർന്ന ചൂടുമൂലം കുമിള വികസിച്ച് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. ഇങ്ങനെ വാതകം രക്ഷപ്പെടുന്ന മാർഗങ്ങളാണ് റൊട്ടിയിൽ ദ്വാരങ്ങളായി കാണുന്നത്. പൊളിപ്പിച്ച മാവ് കൊണ്ട് അപ്പമോ ദോശയോ ഉണ്ടാക്കുമ്പോഴും ചൂടുപിടിച്ച വാതകം രക്ഷപ്പെടുന്ന മാർഗങ്ങളിൽ ദ്വാരങ്ങൾ രൂപപ്പെടാറുണ്ട്. സമരം ഫലം കണ്ടു. പള്ളിമുക്ക് പൊട്ടിമുക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷമായി തകർന്നു കിടന്നിരുന്ന കുണ്ടറ മണ്ടോത്തുരുത്ത് റോഡിന്റെ ഭാഗമായ പള്ളിമുക്ക് പൊട്ടിമുക്ക് റോഡ് അറ്റകുറ്റപ്പണിക്ക് ഞായറാഴ്ച തുടക്കമായി. ഏറെ നാളായി വിവിധ സംഘടനകൾ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കുണ്ടറ പൗരസമിതി, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ആം ആദ്മി പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസ് പടിക്കൽ ധർണ നടത്തിയിരുന്നു. പി സി വിഷ്ണാഥ് MLA, ജില്ലാ കളക്ടർ എന്നിവർക്ക് സമരക്കാർ നിവേദനവും നൽകിയിരുന്നു. സംഘടനാ സമിതി കൺവീനർ ജോർജ് തോമസ്, പൗരസമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ, സെക്രട്ടറി ശിവൻ വേളിക്കാട്, കുണ്ടറ ജി ഗോപിനാഥ്, തോമസ് ബിനു, ഡോക്ടർ ഷാജി കുമാർ, വർഗീസ് ഡാനിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ഫലം കണ്ടത്. അടുത്ത ഒരാഴ്ച ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. CPM CPI നയമല്ല RSP RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ്. RSP പെനാട് ലോക്കൽ സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് KMധു ഉദ്ഘാടനം ചെയ്തു. C. മഹേശ്വരൻപിള്ള അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് പ്രതിഭകളെ ആദരിച്ചു. TC വിജയൻ, T. വേണുഗോപാൽ, ഐസക് സേവ്യർ, ഫിറോസ് ഷാ സമത്, TC അനിൽകുമാർ, മനീഷേസ് ജോസ്, സുനിൽകുമാർ, ഷർജു, സുധീഷ്, പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കലാപ്രതിഭ രംഗേത് ആർ ഇടവട്ടത്തെ ചടങ്ങിൽ AA അസീസ് ആദരിച്ചു. മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. വ്യത്യസ്തമായ നിലയിലാണ് അത് ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് തുടരുന്ന നിലയിൽ വിജയകാലം നാഷണൽ കോൺഗ്രസുമായി കേരളത്തിൽ അല്ലെങ്കിൽ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ മുന്നണി സംവിധാനം വേണോ? ഇനിയിപ്പോ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് RSP. എന്നാൽ ബംഗാളിൽ ത്രിപുരയിലും RSP ഇടതുപക്ഷ യഥാർത്ഥ മുന്നണിയുടെ ഭാഗമാണ്. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ട്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. പെരുമ്പിട തണൽ ചാരിറ്റബിൾ സൊസൈറ്റി, തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി, ജില്ലാ അന്ധ നിവാരണ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടന്നു. പെരുമ്പിട ഗവൺമെന്റ് LP സ്കൂളിൽ ഉച്ചവരെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ 329 പേർ പങ്കെടുത്തു. ഷിബു, അബീഷ്, ശരത്, ധനേഷ്, വിജിത്, ഷീബ, അബാഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ വല്ലാത്ത കാഴ്ച. ജലം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. നടപടി. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നൊക്കെയാണ് നാം വേദികളിൽ കസറുന്നത്. ഫലത്തിൽ ഇത് വെറും പാഴ്വാക്കുകളാണെന്ന്. നമ്മുടെ നാട്ടിലെ പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്ന കാഴ്ചയെ നമ്മെ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പാഴായി തുടങ്ങിയിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഇത് വെള്ളിമണി യുവചേതന ക്ലബിന്റെ അടുത്തുള്ള വളവിൽ ലൈൻ പൈപ്പ് പൊട്ടി വെള്ളം കായലിലേക്ക് ഒഴുകുന്ന പോകുന്ന ദൃശ്യമാണ്. അധികാരികൾ വന്ന് കണ്ടിട്ട് ദിവസങ്ങളായിട്ടും ഇന്ന് വരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും കിഴക്കേകളുടെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കിഴക്കേക്കളുടെ ഗ്രാമപഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ റാണി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമസമിതി ചെയർമാൻ സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. രാം, രതീഷ്, രാജു ലോറൻസ്, പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, വിവിധ ബാങ്ക് പ്രതിനിധികൾ,
എന്നിവർ പങ്കെടുത്തു. വിവിധ പദ്ധതികളുമായി ഉള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട ബാങ്ക് മാനേജർമാർ സ്വീകരിക്കുകയും അർഹരായവർക്ക് വായ്പ, ലൈസൻസ്, സബ്സിഡി എന്നിവ വിതരണം ചെയ്യുകയും ചെയ്തു. ലഗാനില്ലാത്ത കുതിരയെ പോലെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത പ്രധാന അധ്യാപകൻ നന്നല്ലെങ്കിൽ സ്കൂളുകൾ ലഗാനില്ലാത്ത കുതിരയെ പോലെയാകും. വളരെ കാലിക പ്രസക്തമായ ഒരു കുറിപ്പാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്നത്. അത് ഒരു ഡോക്ടർ എഴുതിയതാണ് എന്നുള്ളതിന്റെ ഒരു പ്രസക്തിയും അതിനുണ്ട്. രോഗാതുരമായ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് ഇങ്ങനെ ആയത്? ഇങ്ങനെ ആയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ നിത്യരോഗികളായി തുടരുന്നത്? ആശുപത്രികൾ വാനോളം ഉയർന്നിട്ടും ആശുപത്രികളെ തട്ടി, സ്പെഷ്യാലിറ്റി ആശുപത്രികളെ തട്ടി കേരളത്തിലാകെ നമുക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിട്ടും, എവിടെയും അലോപ്പാതി മരുന്നുകളുടെ മണം തങ്ങി നിന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആരോഗ്യമില്ലാത്ത, നമ്മളിൽ ഭൂരിഭാഗം പേരും അനാരോഗ്യത്തിൽ ജീവിതം തുടരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹം നിരത്തുന്ന ചില കാരണങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങൾ ഈ നന്മയെല്ലാം അവിടെ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ അവർ പണ്ട് കാണിച്ച തിന്മകൾ ആവർത്തിക്കാനാണ് നമ്മൾ ഔത്സുക്യം കാണിക്കുന്നത്. അത് അതിന്റെ പിന്നിൽ കോടികളുടെ സാമ്പത്തിക നേട്ടമാകാം എന്ന് നിങ്ങളും ഞാനും സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ കഴിയില്ല. ആ കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാ ആശുപത്രികളും ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഒരുപോലെ നിറയുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ നിലയിൽ രോഗികളുടെ വർദ്ധനവ് ഇനിയും തുടരുക തന്നെ ചെയ്യും. കൂടുതൽ മെഡിക്കൽ കോളേജുകളും കൂടുതൽ തൃതീയ പരിചരണ കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. രാജ്യത്തുടനീളമുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും പ്രാപ്യമായ പരിശീലനം ലഭിച്ച കുടുംബ ഡോക്ടർമാരെ ലഭ്യമാക്കുക എന്നതായിരിക്കണം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധാർഹിക്കുന്ന വിഷയം. മികച്ച ആരോഗ്യ സൂചികയുള്ള കേരളത്തിൽ തന്നെ നമുക്കതിന് തുടക്കമിടാം. രാജ്യത്തിനാകെ കേരളം മാതൃകയാകണം. MBBS പരിശീലനം കൊണ്ട് മാത്രം ഒരാളും നല്ല ഫാമിലി ഡോക്ടർമാരാകില്ല എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും എല്ലാവർക്കും ഉണ്ടാകണം. അവരുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് നഷ്ടപ്പെട്ടു പോയ അഭിരുചിയും മനോഭാവവും പരിപോഷിപ്പിക്കുന്നതിനും MBBS പാസ്സായ ഡോക്ടർമാർക്ക് പ്രത്യേക ശ്രദ്ധയോടെയുള്ള ആസൂത്രിതമായ പരിശീലനം ആവശ്യമാണ്. എല്ലാ ക്ലിനിക്കുകളിലും PHSCകളിലും CHSCകളിലും പരിശീലനം സിദ്ധിച്ച കുടുംബ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫാമിലി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രോഗികൾ ആശുപത്രികളിൽ വരാവൂ എന്ന് നിയമം വരണം. സമൂഹത്തിൽ ആരോഗ്യ സംരക്ഷണം നടപ്പാക്കി പ്രാഥമിക പ്രതിരോധം നടപ്പാക്കണം. രോഗഭാരം കുറയ്ക്കുന്നതിനുള്ള ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണായക ഘടകങ്ങൾ ലഭ്യമാക്കൽ, ചികിത്സയുടെ ആവശ്യകത കുറയ്ക്കൽ എന്നിവയിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നാൽ മാത്രമേ രോഗപരിചരണ സംവിധാനങ്ങൾ പോലും നിലനിൽക്കുകയുള്ളൂ. കോവിഡിന് മുൻപ് തന്നെ രോഗങ്ങൾ ജനസംഖ്യാ വളർച്ചയ്ക്ക് ആനുപാതികമല്ലാതെയാണ് വർദ്ധിച്ചിരുന്നത്. ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണയ ഘടകങ്ങളെ നമ്മൾ അവഗണിച്ചതിനാലാണ് അത് സംഭവിച്ചത്. ആരും സമീകൃത ആഹാരം കഴിക്കുന്നില്ല. പച്ചക്കറികളും പഴങ്ങളും പലരും ഉപേക്ഷിച്ച മട്ടാണ്. പക്ഷേ അധിക കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കഴിക്കുന്നു. ദുശീലനങ്ങളും തെറ്റായ ജീവിതശൈലിയും കൂടി വരുന്നു. ശരിയായ മാലിന്യ നിർമാർജനത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും അഭാവം, സുരക്ഷിതമായ കുടിവെള്ളത്തിന്റെ അഭാവം എന്നിങ്ങനെ പലതും നിലനിൽക്കുന്നു. ഇതാണ് രോഗങ്ങൾ പെരുകാൻ കാരണം. ഇങ്ങനെ ഒരവസ്ഥയിൽ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയാൻ മതിയായ ഫാമിലി ഡോക്ടർമാരില്ല. ജലദോഷത്തിന് പോലും അവർ തൃതീയ പരിചരണം ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ എത്തുന്നു. ആശുപത്രികളിലാണെങ്കിലോ ക്ലിനിക്കൽ പ്രശ്നങ്ങൾ വേഗത്തിലും ഫലപ്രദമായും കൂടുതൽ ലബോറട്ടറി പരിശോധനകൾ ഇല്ലാതെയും രോഗനിർണയം നടത്തുന്ന ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ ഡോക്ടർമാർ അപ്രത്യക്ഷമാവുകയാണ്. അഥവാ അവർ ഉണ്ടെങ്കിൽ തന്നെ രോഗികൾ അവരെ മറികടന്ന് സിംഗിൾ സിസ്റ്റം സ്പെഷ്യലിസ്റ്റുകളെ നേരിട്ട് സമീപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മോശം ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്ന അമേരിക്കൻ ആശുപത്രികളിൽ പോലും ജനറൽ മെഡിസിൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അവിടെ പോലും വേണ്ടത്ര കുടുംബ ഡോക്ടർമാരും ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി PHSCകളെ FHSCകൾ എന്ന് പുനർനാമകരണം ചെയ്താൽ മാത്രം പോരാ, ഓരോ PHSCയിലും CHSCയിലും പരിശീലനം സിദ്ധിച്ച ഫാമിലി ഡോക്ടർമാരുണ്ടാകണം. കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് ഇനിയെങ്കിലും മാതൃക കാണിക്കണം. കടുപ്പിച്ച കോവിഡ് നിയന്ത്രണ പരിപാടികൾ ജനങ്ങളെ ഭയചകിതരും ആശങ്കാകുലരുമാക്കി മാറ്റി. അതിനുവേണ്ടി സ്വീകരിച്ച നടപടി വിവിധ കാരണങ്ങളാൽ രോഗഭീതിയൊന്ന് കൂടി കൂടുതൽ വളർത്തുകയും അവരുടെ അനാവശ്യ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് അസാധാരണമായ രോഗീ വർദ്ധനവിന് മറ്റൊരു കാരണമാണ്. ഡോക്ടർ PK ശശിധരൻ.
കുമ്പളം പബ്ലിക് ലൈബ്രറിയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 4 പി സി വിഷ്ണു എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ആസാദി കാ അമൃത് മഹോത്സവ്, യു പി വിഭാഗം കുട്ടികൾക്കുള്ള ലിംഗസമത്വവും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ ഉപന്യാസ രചനാ മത്സരം നാളെ രാവിലെ 10 അതാത് സ്കൂളുകളിൽ നടക്കും. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ഇന്ത്യയുടെ ഭൂപടം വരച്ച് നിറം പകരുന്ന മത്സരം അതാത് സ്കൂളുകളിൽ നടക്കും. കേരള കർഷക സംഘം, കെ എസ് കെ ടി യു എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണ്ടോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പനമ്പ് വഴി എസ് വളവിൽ സമാപിക്കുന്ന പഞ്ചായത്ത് തല പ്രതിഷേധ കൂട്ടായ്മ നടക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും സഹകരണവും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് ദിവസമായി കുറച്ചധികം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ഞങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പലരും ചില സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ ഇടപെടണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന നിങ്ങൾ തീർച്ചയായും ഈ നാടിൻ്റെ മാറ്റത്തിന് കണ്ണു ചേരുകയാണ്. നമ്മൾ ഒന്നിച്ചാണ് നമുക്ക് മാറ്റത്തിന് വേണ്ടി തുടരേണ്ടത്. നിങ്ങളുടെ ഈ പിന്തുണ വലിയ ആശ്വാസവും വലിയ ആവേശവും വലിയ ധൈര്യവുമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. നാട്ടുവട്ടത്തോടൊപ്പം നിൽക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ എവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 9:00-10:00 മധ്യം നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരം.